ദാനധർമ്മം ചെയ്യാൻ പലർക്കും മടിയാണ്. ഹൃദയത്തിൻ്റെ ശുഹിൽ നിന്ന് നമ്മൾ പിന്നെ മോചിതരാവേണ്ടതുണ്ട്. ഒരുപാട് രോഗങ്ങൾക്കുള്ള ശമനമാണെന്ത് സദഖ. നബിയിൽ നിന്ന് സ്ഥിരപ്പെട്ടു ഇമാം അൽബാനിയെ പോലെയുള്ള പണ്ഡിതന്മാർ ഹസൻ എന്ന ദർജ നൽകിയിട്ടുള്ള ഒരു ഹദീസിൽ നമുക്ക് കാണാം, ദാവു മറലാക്കും ബി സദഖ, നിങ്ങൾ സദഖ കൊണ്ട് നിങ്ങളുടെ രോഗങ്ങളെ ചികിത്സിക്കുക. സദഖ കൊണ്ട് എങ്ങനെയാണ് രോഗങ്ങൾ ചികിത്സിക്കപ്പെടുന്നത്? ബാങ്ക് കൊടുക്കണോ? ബാങ്ക് കൊടുക്കണം. പ്രിയപ്പെട്ടവരെ, സദഖ കൊണ്ട് രോഗങ്ങൾ ചികിത്സിക്കപ്പെടുന്നത് എങ്ങനെയാണ്? പണ്ഡിതന്മാർ പല വിശദീകരണവും നൽകി. അതിലേറ്റവും സ്യൂട്ടായ വിശദീകരണം എന്താണെന്ന് ചോദിച്ചാൽ, സദഖ എല്ലാ നിലക്കുമുള്ള ബലാഹുകളെ തടയും. സദഖ എല്ലാ നിലക്കുമുള്ള ബലാഹുകളെ, പരീക്ഷണങ്ങളെ തടയുന്നതാകുന്നു. അതുകൊണ്ട് തന്നെ സദഖ കൊണ്ട് ശാരീരികവും മാനസികവുമായ രോഗങ്ങൾ ഇല്ലാതെയാകുന്നു. വിശദീകരിച്ചാൽ അധികമായി പോകും. മറ്റൊരു സന്ദർഭത്തിൽ നമുക്കത് ചർച്ച ചെയ്യാം. അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിൻ്റെ ഉലമാക്കളിൽ ധാരാളം ആളുകൾ പറഞ്ഞിട്ടുണ്ട്, ഞങ്ങൾക്ക് പല അസുഖങ്ങളും വരുമ്പോൾ സദഖകൾ വർദ്ധിപ്പിച്ചാൽ ആ അസുഖങ്ങൾ താനെ ഇല്ലാതെയാവുന്നുണ്ട്. കാരണം സദഖ ചെയ്യുമ്പോൾ സമൂഹത്തിലുണ്ടാകുന്ന നന്മയും മറ്റും, അവർക്ക് വേണ്ടിയുള്ള മറ്റുള്ളവരുടെ പ്രാർത്ഥനയും എല്ലാം തന്നെ നമുക്ക് ആഫിയത്തിന് കാരണമായി തീരുന്നു. അതുകൊണ്ട് സദഖ ചെയ്യുന്ന ഒരു വിഷയത്തിൽ നമ്മൾ നമ്മളുടെ മനസ്സിനെ പാകപ്പെടുത്തി എടുക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ സക്കാത്ത്, അത് റമളാനിൽ മാത്രം ചെയ്യേണ്ടുന്ന ഒരു പ്രക്രിയ എന്നുള്ള നിലക്കല്ല ഇസ്ലാം പഠിപ്പിച്ചത്. മറിച്ച് സക്കാത്ത് ഏതൊരു സത്യവിശ്വാസിക്കും നിസാബ് തികയുകയും ആ നിസാബിൽ ഒരു ഹൗല് തികയുകയും ചെയ്താൽ അതിൽ നിന്ന് സക്കാത്ത് നിർബന്ധമാണ്. എന്ന് പറഞ്ഞാൽ സക്കാത്തിന് അർഹമായ പണം നമ്മളുടെ കയ്യിൽ വന്നാൽ ആ കയ്യിൽ വന്ന പണത്തിൻ്റെ മേൽ ഒരു വർഷം തികഞ്ഞാലേ അതിൽ നിന്ന് സക്കാത്ത് എന്തുള്ളൂ, നിർബന്ധമുള്ളൂ. ഒരു മാസം കഴിഞ്ഞാൽ കൊടുക്കണമെന്നില്ല, രണ്ട് മാസം കഴിഞ്ഞാൽ കൊടുക്കണമെന്നില്ല, ആറുമാസം കഴിഞ്ഞാൽ കൊടുക്കണമെന്നില്ല, നിർബന്ധം എത്രമേ ഉള്ളൂ, ഒരു വർഷം തികഞ്ഞാൽ മാത്രമേ അതിൽ നിന്ന് സക്കാത്ത് കൊടുക്കേണ്ടതുള്ളൂ. അത് അർഹതപ്പെട്ട ആളുകൾക്ക് അത് എത്തിച്ചു കൊടുക്കുകയും വേണം. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനെക്കുറിച്ച് പറഞ്ഞത്, ഇന്നമ സദഖാതു ലിൽ ഫുഖറാഇ വൽ മസാകീൻ വൽ ആമിലീന അലൈഹ വൽ മുഅല്ലഫതി ഖുലൂബുഹും ഫിർ റിഖാബി വൽ ഗാരിമീന വ ഫീ സബീലില്ലാഹി വബ്നിസ് സബീൽ ഫരീളത മിനല്ലാഹ് വല്ലാഹു അലീമുൻ ഹകീം. നിങ്ങൾ സദഖ നൽകുക അഥവാ സക്കാത്ത് നൽകുക ആർക്കൊക്കെ? ഇവിടെ ഇന്നമ എന്നുള്ള വാക്കുകൊണ്ടാണ് തുടങ്ങിയത്, സൂറത്ത് തൗബയിലായത്താണ്. മാത്രം, അതായത് അള്ളാഹു സക്കാത്ത് നൽകുന്നതിൽ ചില ആളുകളെ പരിമിതപ്പെടുത്തിയിട്ടുണ്ട്. ആരൊക്കെയാണത്? ലിൽ ഫുഖറ, ഫക്കീറുകൾ, നിത്യച്ചെലവിൻ്റെ പകുതി പോലും ഇല്ലാത്തവനാണ് ഫക്കീർ. വൽ മിസ്കീൻ, മിസ്കീൻ എന്ന് പറഞ്ഞാൽ നിത്യച്ചെലവിൻ്റെ പകുതിയുടെ മേലുണ്ട് പക്ഷേ തികയൂല, അവരാണ് മിസ്കീൻ. വൽ ആമിലീൻ അലൈഹ, ഇസ്ലാമിക ഗവൺമെൻറ് അധികാരം നൽകി നിശ്ചയിച്ചിട്ടുള്ള സക്കാത്ത് പിരിക്കുന്ന ഉദ്യോഗസ്ഥന്മാർ. വൽ മുഅല്ലഫത്തി ഖുലൂബുഹും, മുസ്ലിം ഉമ്മത്തിലേക്ക് ഹൃദയമടുത്തവർ. ആരാണ് മുസ്ലിം ഉമ്മത്തിലേക്ക് ഹൃദയമടുത്തവർ? മൂന്ന് നിലക്കതിലെ വ്യാഖ്യാനത്തിൽ വരുന്നുണ്ട്. മൂന്ന് വിഭാഗം ആളുകൾ വരും. ഒന്ന്, ഇസ്ലാമിലേക്ക് ചേരാൻ ആഗ്രഹിക്കുന്ന എന്നാൽ ഇസ്ലാമായിട്ടില്ലാത്ത അമുസ്ലിമീങ്ങൾ, അവർക്ക് വല്ലതും കൊടുത്താൽ അവർ മുസ്ലിമാകുമെങ്കിൽ സക്കാത്തിൽ നിന്ന് അവർക്ക് കൊടുക്കാം. രണ്ടാമത്തത്, ഇസ്ലാമിനെ ഉപദ്രവിക്കുന്ന ഇസ്ലാമിൻ്റെ ശത്രുക്കൾ, വല്ല സാമ്പത്തിക സഹായവും നൽകിയാൽ അവരുടെ ഉപദ്രവം കുറയുമെങ്കിൽ നമ്മളുടെ ആവശ്യത്തിന് വേണ്ടി, അവരുടെ ആവശ്യത്തിന് വേണ്ടിയല്ല നമ്മുടെ ആവശ്യത്തിന് വേണ്ടി അവർക്ക് സക്കാത്തെന്ന് കൊടുക്കാം. മൂന്ന്, ഇസ്ലാമിലേക്ക് കടന്നു വന്ന പുതുമുസ്ലിമീങ്ങളാണ്, അവരെ സാമ്പത്തികമായി ഒന്ന് പ്രൊട്ടക്റ്റ് ചെയ്തിട്ടില്ലെങ്കിൽ അവർ ഇതിൽ നിന്ന് പോകാൻ സാധ്യതയുണ്ട് എങ്കിൽ അപ്പോഴും കൊടുക്കാം. അതാണ് വൽ മുഅല്ലഫത്തി ഖുലൂബുഹും. വഫിർ റിഖാബ്, അടിമമോചനം. വൽ ഗാരിമീൻ, കടം കൊണ്ട് ബുദ്ധിമുട്ടുന്ന ആളുകൾ. വഫീ സബീലില്ലാ, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ അഥവാ ഖിതാൽ, യുദ്ധത്തിൽ. പല ആളുകൾക്കും ഒരു തെറ്റിദ്ധാരണത് സാന്ദർഭികമായി ഞാൻ തിരുത്തട്ടെ. ഫീ സബീലില്ല എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ, എല്ലാം അള്ളാഹുവിൻ്റെ മാർഗത്തിലാണല്ലോ. അതുകൊണ്ട് ഏത് വിഷയത്തിലും, ഖൈരിയായ ഏത് വിഷയത്തിലും സക്കാത്ത് കൊടുക്കാൻ ഈ ആയത്തിലെ പ്രയോഗം തെളിവാണെന്ന് കരുതി പല ആളുകളും പള്ളികൾക്ക് സക്കാത്തിൽ നിന്ന് കൊടുക്കുന്നു. പള്ളി നിർമ്മാണം അല്ലെങ്കിൽ പള്ളിയുടെ നന്നാക്കൽ, അതേപോലെ ഇതേപോലെയുള്ള മർക്കസുകൾ, മദ്രസകൾ, സ്ഥാപനങ്ങൾ, യത്തീംഖാനകൾ, ഹോസ്പിറ്റലുകൾ, ഇതിനൊന്നും വഫീ സബീലില്ലെങ്കിൽ പെടുകയില്ല. കാരണം അള്ളാഹു സുബ്ഹാനഹു വ തആല വഫീ സബീലില്ല എന്നതിലെല്ലാം പെടുമായിരുന്നെങ്കിൽ ആദ്യം പറഞ്ഞ ഒന്നും എണ്ണേണ്ട ആവശ്യമില്ല, കാരണം അതൊക്കെ ഫീ സബീലില്ലല്ലേ. അതുകൊണ്ട് തന്നെ അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിൻ്റെ ഉലമാക്കൾ, ഷെയ്ഖ് ഇബ്നു ബാസ് റഹിമഹുള്ള പറഞ്ഞതുപോലെ, അതിൻ്റെ ഫത്വകൾ ഞാൻ വായിക്കുന്നില്ല, അദ്ദേഹം പറഞ്ഞു ഏകദേശം ഇജ്മാഉള്ള വിഷയമാണ്
സക്കാത്തിൽ നിന്ന് പള്ളിക്ക് കൊടുക്കാൻ പാടില്ല, മദ്രസകൾക്ക് കൊടുക്കാൻ പാടില്ല, യത്തീംഖാനകൾക്ക് കൊടുക്കാൻ പാടില്ല, അതേപോലെ തന്നെ സമ്മേളനങ്ങൾ, ക്യാമ്പുകൾ, അതുപോലെയുള്ള പ്രവർത്തനങ്ങൾ ഇതിനൊന്നും കൊടുക്കാൻ പാടില്ല. അതൊക്കെ മറ്റു മേഖലയിൽ നിന്ന് കണ്ടെത്തുക, സദഖയിൽ നിന്നോ അല്ലെങ്കിൽ പൊതുമാലിൽ നിന്നോ ബൈത്തുൽ മാലിൽ നിന്നോ അതുപോലുള്ളതിൽ നിന്നാണ് അതിനുള്ള പണം കണ്ടെത്തേണ്ടത്. ഇവിടെ സബീലുള്ള കൊണ്ട് ഉദ്ദേശം എന്ത് മാത്രമേ ഉള്ളൂ, യുദ്ധത്തിന് പോകുന്ന പടയാളികളിൽ ആർക്കെങ്കിലും യുദ്ധ ആയുധങ്ങൾ വാങ്ങാനും മറ്റും സാമ്പത്തികമായിട്ടില്ലെങ്കിൽ അവർക്ക് കൊടുക്കാം. അതിൻ്റെ പരിധിയിൽ ചില പണ്ഡിതന്മാർ പറഞ്ഞു, ദീന് പഠിക്കാൻ ആഗ്രഹമുള്ള ഒരു വിദ്യാർത്ഥി, നാട്ടിൽ അയാളെ ആവശ്യവുമുണ്ട്, പക്ഷേ അയാൾക്ക് ദീന് പഠിക്കാൻ ആവശ്യമായ തുക കയ്യിലില്ലെങ്കിൽ സക്കാത്തിൽ നിന്ന് കൊടുത്തുകൊണ്ട് അയാളെ പഠിപ്പിക്കാവുന്നതാകുന്നു. അതൊരു ഇൻഡിവിജ്വലായ കേസാണ്. എന്നാൽ ആ പേര് പറഞ്ഞുകൊണ്ട് മദ്രസക്കോ സ്കൂളിനോ സ്ഥാപനങ്ങൾക്കോ ഒരിക്കലും പണം കൊടുക്കാൻ പാടില്ല. ഷെയ്ഖ് മുഹമ്മദ് ബിൻ സാലിഹുൽ ഉസൈമീൻ അങ്ങനെയാണ് പറഞ്ഞത്. ലജ്നത്തു ദായിമയുടെ ഫത്വയിൽ അങ്ങനെയാണുള്ളത്. ഷെയ്ഖ് സാലിഹുൽ ഫൗസാൻ ബിൻ ഫൗസാൻ അങ്ങനെയാണ് പറഞ്ഞത്. ഷെയ്ഖ് ഇബ്നു ബാസ് റഹിമഹുള്ള അങ്ങനെയാണ് പറഞ്ഞത്. ഇബ്നു ഖുദാമ അൽ മഖ്ദിസി അങ്ങനെ തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിൻ്റെ പണ്ഡിതന്മാരിൽ ബഹുഭൂരിപക്ഷം പണ്ഡിതന്മാരും ഒരു ന്യൂനപക്ഷം ഒഴികെ പറഞ്ഞിട്ടുള്ളത് ഫീ സബീലില്ലയിൽ ഈ പറഞ്ഞതുപോലുള്ള സംഗതികളൊന്നും പെടുകയില്ല. കാരണം പലപ്പോഴും അങ്ങനെ ശ്രദ്ധിക്കുമ്പോൾ നമ്മുടെ നാട്ടിൽ ഫക്കീറുകളും മിസ്കീനുകളും ഒക്കെ പലപ്പോഴും അവഗണിക്കപ്പെട്ടു പോകുന്നുണ്ട്. നിങ്ങളറിയുക, നമ്മുടെ നാട്ടിലെ ഹൈരിയായ സംരംഭങ്ങൾക്കൊക്കെ സക്കാത്തുനിന്ന് കൊടുക്കുകയാണെങ്കിൽ പാവപ്പെട്ടവരെ സംരക്ഷിക്കാൻ നമുക്ക് കഴിയാതെ പോകും. നമ്മൾ പലപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു വിഷയതാണ്. നമ്മുടെ കുടുംബത്തിൽ ഫക്കീറുകളും മിസ്കീനുകളുണ്ടെങ്കിൽ അവർക്ക് പരിഗണന കൊടുക്കണം എന്ന് മാത്രമല്ല, ചില ആളുകൾ അവർ ഏതെങ്കിലും ഒരു പ്രസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്നവരായിരിക്കും, ആ പ്രസ്ഥാനികമായ വിഷയത്തിലുള്ള സദഖയല്ലാതെ അതിനപ്പുറത്തേക്ക് ചിന്തിക്കാത്ത ധാരാളം ആളുകൾ നാട്ടിൽ മിസ്കീനുകളുണ്ട്, പട്ടിണിപ്പാവങ്ങളുണ്ട്, വീടുകളില്ലാത്തവരുണ്ട്, കഷ്ടപ്പെടുന്നവരുണ്ട്, രോഗികളുണ്ട്, ഒട്ടനവധി പ്രയാസങ്ങൾ അനുഭവിക്കുന്നവർ കുടുംബത്തിലും അയൽവക്കത്തും നാട്ടിലുമൊക്കെ ഉണ്ടെങ്കിലും അവിടേക്കൊന്നും ശ്രദ്ധ തിരിയാതെ താൻ പ്രവർത്തിക്കുന്ന പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട മേഖലയിൽ മാത്രം ചെലവഴിക്കുക എന്ന് ചിന്തിക്കുന്ന ഒരവസ്ഥയും നമുക്ക് ഉണ്ടാവാൻ പാടില്ല. മറിച്ച് എല്ലാറ്റിനും നമ്മൾ എന്ത് ചെയ്യണം, ഒരു നിസാബ് മാറ്റിവെക്കുക, ഒരു നിസാബ് നമ്മുടെ സദഖയിൽ നിന്ന് നിസാബ് മാറ്റിവെക്കുക. സക്കാത്തിൻ്റെ കാര്യം ഞാൻ നേരത്തെ പറഞ്ഞു, ഇതിലേക്കൊന്നും പറയാൻ പാടില്ല. അള്ളാഹു പറഞ്ഞ ഈ 8 വിഭാഗം ആളുകൾക്ക് മാത്രമേ കൊടുക്കാൻ പാടുള്ളൂ. സദഖ നമ്മൾ വിതരണം ചെയ്യുന്നിടത്ത് നമ്മൾ നമ്മുടെ കുടുംബത്തെ ശ്രദ്ധിക്കണം. ഫക്കീറിനെ, മിസ്കീനെ, രോഗിയെ, വീടില്ലാത്തവരെ, ഭക്ഷണമില്ലാത്തവരെ, ഇവരൊക്കെ ശ്രദ്ധിക്കണം.